ദൈവം കരുണാകരൻ എന്ന് കോട്ടയം പാമ്പാടി വെള്ളൂർ ഭാഗങ്ങൾ അറിയപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കരുണാകരൻ ചേട്ടൻ അരനൂറ്റാണ്ടോളമായി യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹം തൻ്റെ ജീവിത അനുഭവങ്ങൾ നിർണയവേഷന് വേണ്ടി പങ്കുവയ്ക്കുന്നു. കരുണാകരൻ ചേട്ടാ, എന്തോ കരുണാകരൻ ചേട്ടൻ യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള സാഹചര്യം, എനിക്ക് ചെറുപ്പം മുതലേ 8-ഓ 10-ഓ വയസ്സുള്ളപ്പോഴും മുതലേ അമ്പലത്തിലോട്ട് പോകുന്നതും ഒക്കെ, എന്താണ് ആവശ്യം, എങ്ങനെ എന്തിനെന്നുള്ള സംശയം എനിക്ക് സ്വയം വരിക, അതിനെനിക്ക് ഗുരുവില്ല. അങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് പേടിയുണ്ട്, ഇത് വലിയ സാധനമല്ലേ, വലിയ വിഷമം വരുമോ എന്നാണ്. അപ്പോൾ എൻ്റെ നീക്കത്തിൽ ഒരു വിഷമങ്ങളും ഉണ്ടാകുന്നില്ല. ഇതിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മാവൻ ആനന്ദമത പ്രചാരകനും പ്രവർത്തകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാനന്ദ ശിവയോഗി സ്വാമികളുടെ മോക്ഷപ്രദീപം, ആനന്ദകുമ്മി, അങ്ങനെ പലതും വായിച്ചെങ്കിലും വിഗ്രഹ ആരാധനാ ഖണ്ഡനമെന്ന പുസ്തകം വായിച്ചപ്പോഴേ അതിൽ പറയുന്നു, മനുഷ്യര് കല്ലിനെ പൂജിക്കുന്ന പ്രകൃതം ഉണ്ടെങ്കിൽ അത് അമ്മിക്കല്ലിനെ പൂജിച്ചോണം, വിഗ്രഹ കല്ലിനെ ഒരു കാരണവശാലും പൂജിക്കരുതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു മാനസിക ഉല്ലാസവും ഒരു മതിപ്പ് തോന്നി. അപ്പം ഞാൻ എൻ്റെ ആ കാഴ്ചപ്പാടല്ല, എൻ്റെ ആഗ്രഹം ഇതിന് എതിരല്ലോ ഇതെന്ന് തോന്നിയപ്പോൾ, ഇത് എഴുതി വെച്ച് അങ്ങേർക്കൊന്നും വരുന്നില്ലേ, പിന്നെ മനസ്സിലൊന്ന് സംശയിച്ച് എനിക്ക് എന്നാ വരാനാണ് എന്നുള്ളൊരു ബലം എനിക്ക് കിട്ടുക. അതങ്ങനെ നിൽക്കുമ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു വക്കീൽ ഗവസ്ഥൻ എന്ന് ടൗണിൽ പോകുമായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ കടയിലാണ് ഒന്ന് കാപ്പി കുടിയും വിലയിറക്കുവാങ്കിലും ഒക്കെ. അപ്പോൾ അങ്ങേര് പറയുന്നു, ഈ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുന്ന അനന്തമതക്കാരുടെ ആ സിസ്റ്റം പാലിക്കാൻ കഴിവില്ലെങ്കിൽ, കഴിവില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രകൃതം വല്യമ്മയുടെ സന്ധ്യാമൻ ചൊല്ലൽ പോലെയാണ്, രാമ 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 കോഴിക്കുളർച്ച വച്ച് എന്ന് ചോദിച്ച പോലെ എൻ്റെ മനസ്സെപ്പോഴും ചപല ഇങ്ങനെ പരതുന്ന സമ്പ്രദായം. അപ്പോൾ എനിക്ക് ആ യോഗ നിഷ്ഠയിൽ ഇരിക്കാൻ എന്നെക്കൊണ്ട് കഴിവില്ലെന്ന് എനിക്ക് സ്വയം തോന്നൽ. അപ്പോൾ അങ്ങേരാണ് പറയുന്നത്, ഈ അമ്പലത്തിൽ പോക്കും ഇവരുടെ ഈ യോഗ ക്രമങ്ങളും ഒന്നും പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യുക്തിവാദികൾ എന്നും പറഞ്ഞൊരു കൂട്ടം ആളുകളാണ് ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവരോട് കൂടിക്കൊള്ളാൻ അങ്ങേര് പറഞ്ഞു തരിക. കാലത്ത് സാരഗ്രാഹിയൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടായിരുന്നു. സാരഗ്രാഹി വായനയിൽ യുക്തിവാദി മാസികയിലേക്ക് വന്നു. അതെ അല്ലേ, സാരഗ്രാഹിയാണ് ആദ്യം മാസിക വകയെ വായിക്കുന്നത്. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യുക്തി ബന്ധം കിട്ടുന്നത്. അപ്പം അവർക്ക് പിന്നെ ഇന്ന് വരെ എപ്പോഴും എല്ലാ മാസവും ഈ യുക്തിവാദി രേഖ വായിച്ച് അതിൽ നിന്ന് ഉള്ള ആ അതിൻ്റെ ആ പ്രലോഭനങ്ങൾ, അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങൾ എൻ്റെ മനസ്സിനെ എന്നും ഒരു ആനന്ദം കൊള്ളിക്കുന്നതായിരുന്നു. അതായത് യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഹനിച്ചതല്ലാതെ ഒന്നുമില്ല ഈ ഭൂഗോള രാശിയിൽ എന്നുള്ള പ്രയോഗം എനിക്ക് വലിയ ആനന്ദം തോന്നിയിട്ടുണ്ട്. അതുപോലെ അയ്യപ്പൻ്റെ സയൻസ് ദശകത്തെ പറ്റിയൊക്കെ ഗുരു ആത്മോപദേശത എഴുതിയത് പുറകെയാണ് എന്ന് പറയുന്നു അയ്യപ്പൻ സയൻസ് ദശകം എഴുതിയത്. അപ്പം ആ ഈ സയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് ഉള്ളടക്കം അറിയാൻ മേലെങ്കിലും ഈ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഈ ഒത്തിരി അതിനെപ്പറ്റി പറയാനുണ്ട്. ചെരുപ്പിടാതെ നടന്ന കാലം മുതൽ, ഉടുപ്പില്ലാതിരുന്ന കാലം മുതൽ ഇങ്ങോട്ടെല്ലാം വളർന്ന് ഇപ്പോൾ പോക്കറ്റിൽ വരെ ഫോണും ഇൻ്റർനെറ്റോ അങ്ങനെ പല നവീന വശങ്ങളെല്ലാം ഉണ്ടായി തന്നത് സയൻസ് ആണല്ലോ എന്ന് കേൾക്കുമ്പോൾ അതിനോടും വലിയൊരു സ്നേഹം തോന്നിയിട്ടുള്ള പ്രകൃതമാണ്. യുക്തിവാദി സംഘത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? കേരള യുക്തിവാദി സംഘമായിട്ട് ബന്ധപ്പെടുന്നത്? സംഘത്തിൽ ഇങ്ങനെ ഇയാൾ പറഞ്ഞു തന്ന പുറകെ ഞാൻ ടൗണിൽ ഇറങ്ങി അന്വേഷിക്കുമ്പോൾ ഇടമുറകും സോളിയും രണ്ട് പിള്ളേർ, ഒരു കോളേജിൽ പോകണവരെ പിള്ളേർ, അവർ സമ്മേളിക്കും. അപ്പം പൈഗഡാസിൽ ചാർജില്ലാതെ സമ്മേളിക്കാനൊരു സൗകര്യം ഉണ്ടെന്നാണ് അറിയുന്നത്. അവിടെ കൂടും. അപ്പം ഞാനും രാഘവൻ ചേട്ടനും അങ്ങനെ ഏതായാലും നമ്മുടെ കാലത്താണ്. അത് സോണി എന്നുള്ള പോയുള്ള കാലത്തല്ല, നമ്മൾ കെ വൈസിൻ്റെ കാലമാണ്.
ക്ലാസ് നമ്മൾ യോഗം ചേർന്നത് കുടുംബസംഘം നടത്തിയോട്ടെ. അന്ന് മുതലാണ് ഇങ്ങോട്ട് സംഘത്തിലെ. പിന്നെ സംഘത്തിന്റെ ഏത് പരിപാടി എന്ന് പറയുമ്പോഴും എനിക്ക് വലിയ ഹരമായിരുന്നു. അങ്ങനെ സംസ്ഥാനങ്ങളിലെ എല്ലാ സമ്മേളനത്തിലും പങ്കെടുക്കുമായിരുന്നു. അതെ, അടുത്തകാലം വരെയുള്ള എല്ലാ സമ്മേളനങ്ങളും പങ്കെടുക്കും. അത് പറയാൻ ഒന്നുകൂടെ കാരണം, ഈ സ്ഥലങ്ങളെല്ലാം അറിയാൻ എല്ലാ ജില്ലയിലും സമ്മേളനം വരുമ്പം പോവുക, അന്നേരം അവിടെയുള്ള ആ പ്രകൃതിയും ഒക്കെ ആസ്വദിക്കുക, അവിടെയുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടായ്മ, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു മാനസിക ഉല്ലാസത്തിൻ്റെ ഒത്തിരി കാരണങ്ങൾ. ഈ ഇപ്പൊ ഇവിടെ പാമ്പാടി വെള്ളൂർ ഭാഗത്ത് ദൈവം എന്ന് പറഞ്ഞാലുള്ള കരാചാട്ടിന് അറിയാം. അങ്ങനെ അത്രമാത്രം ഒരു ആളുകൾക്ക് പരിചിതനായി വന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായി. അത് ഒരു ഏറ്റവും യാദൃശ്യമായിട്ട് എൻ്റെ ബന്ധുക്കളായ കുറച്ച് ചെറുപ്പക്കാരെ അല്ലെ, ഒരു ആളെ ഞാൻ ഓർക്കുന്നു, അയാളെ ഞാൻ നിരന്തരമായി ദൈവവിമർശനം, ദൈവം ഇല്ലെന്നുള്ള ആ മനസ്സിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പലതും പറയുമ്പം ആ പിള്ളേർ പാർട്ടിയിൽ ഒരാളെ പറയുകയാണ് എന്നെ, അവരാണോ ദൈവം കരുണാകരൻ എന്ന് പറയുന്നത്? അതെ, ആ ദൈവം എന്ന് വരുന്നതിന് മുൻപ് കടയിൽ വരുന്നവരോടൊക്കെ പറയാം. അതെ, കടയിൽ വരുന്നവരോടെല്ലാം ഇത് പറയാതെ ഇരിക്കലായിരുന്നു. അതെനിക്കൊരു വലിയ നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അവർക്ക് ഇത് വിശ്വാസമല്ലെങ്കിലും എന്നോട് അവർക്ക് വലിയ ബഹുമാനം, വലിയ സ്നേഹവും അടുപ്പമൊക്കെ ആയിരുന്നു. അവരെല്ലാം ഇത് കേട്ട് ചിരിച്ച് മാറും. അത് ഒത്തിരി നിരയുണ്ടായിരുന്നു. ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആ ഒരു എൻ്റെ ഒരു അറിയപ്പെടുന്ന ഒരു ബന്ധുവിൻ്റെ മകനായ ഒരു പയ്യൻ, എന്ന് പറയുമ്പോൾ 9 വയസ്സുള്ളവനാണ്, അവൻ എന്നെ സന്നിധാനമെന്ന് വിളിക്കുക. അത് എൻ്റെ പ്രകൃതത്തിൽ എന്തോ അവനൊരു ഒരു പ്രത്യേക രീതിയിൽ സന്നിധാനമെന്ന് പറഞ്ഞു. ആ സന്നിധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞ് അത് പിന്നെ പലരും ഏറ്റെടുത്ത് ദൈവം എന്നായി. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ദൈവം കരുണാകരൻ എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെല്ലാവർക്കും അതൊരു അറിവായി, എനിക്കതൊരു സുഖവുമായി. ഞാൻ ആ മറ്റു മുണ്ടി മറുതായൊക്കെ ഉള്ളതിനേക്കാൾ ബെസ്റ്റാണല്ലോ ഞാൻ എന്നുള്ളൊരു അഭിമാനം എനിക്ക് അതിനകത്ത് തോന്നിയത്. അങ്ങനെ അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് കരാചേട്ടൻ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്, കരാചേട്ടൻ ദൈവം മരിച്ചു. അതെ അതെ അതെ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ കൂടുതൽ മനസ്സുകൊണ്ട് പിന്നെയും പരതിയപ്പം, ഞാൻ മരിക്കുമ്പോഴേ ദൈവം ചത്തുന്ന കുറച്ച് പേരെങ്കിലും പറയും, അത് എനിക്കൊരു മനസ്സിന് ഒരു ഉല്ലാസം തന്നെയാണ് എന്ന് ഞാൻ പിന്നെ പലരോടും പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. അതാ ദൈവം ചത്തു എന്ന് പറയുന്ന ആ പ്രയോഗം, അത് എനിക്കൊരു മുതൽക്കൂട്ടായിട്ടാണ് ഞാനങ്ങനെ കണക്കാക്കുക. അങ്ങനെ ഒത്തിരി സന്ദർഭങ്ങൾ എനിക്കുണ്ട്. ഇപ്പോഴും പറഞ്ഞു വരാമെന്ന്, അങ്ങനെ പറയാമെന്നൊന്നും അറിയത്തില്ല. പിന്നെ എങ്ങനെ നമ്മുടെ ആശാന്റെ പുസ്തകം വായിച്ചു, വായിച്ചപ്പോൾ അദ്ദേഹം പലതും പറയുന്നത് അറിയാൻ മേലെങ്കിലും അറിഞ്ഞ ഭാഗത്ത് മുഖ്യമായത് ഞാൻ കുറിച്ചെടുത്തത്, ഹഹാ സങ്കടമോർത്താൽ മനുഷ്യജന്മത്തേക്കാൾ മഹിയിൽ ദയനീയമായി മറ്റെന്തുള്ളൂ എന്ന് ആശാൻ പാടുമ്പോൾ എനിക്കത് വലിയൊരു മുതൽക്കൂട്ടായി. അതായത് ഞാൻ ആദ്യമായി കണ്ടത് ആ ആശാൻ പറയുന്ന നഷ്ടം വന്നു തുടങ്ങിയത് പരശുരാമനല്ല, അമ്മയൊക്കെ വന്നത്. ഏത് അമ്മയെ കെട്ടി അപ്പം പറഞ്ഞാലും അങ്ങനെ ചെയ്യാവോ, ആ അവൻ അല്ലേ ചെയ്തെന്ന് ഞാൻ അതിൽ നിന്ന് മുതലെടുത്തു. ഉടനെ തന്നെ ഞാൻ പിന്നെ ഓർക്കുന്നു, ലോകൈക വന്ദ്യൻ മഹാത്മാവ് ഗാന്ധി എന്ന് നമ്മൾ പറയുന്നു, അദ്ദേഹത്തിൻ്റെ അനുഭവം എന്തായിരുന്നു, ക്രിസ്തുവിൻ്റെ അനുഭവം എന്തായിരുന്നു, ഇപ്പോഴേ മണിപ്പൂരിലൊക്കെ നടക്കുന്നത്. ഇങ്ങനെ ഈ വെള്ളാഴികളുടെ കൂട്ടം മൂമ്പാരം എൻ്റെ മനസ്സിൽ കയറുക. ഒത്തിരി പേര് ഓടി നടന്നു, സുഖമായി നടക്കുന്നുണ്ടെങ്കിലും ആശാൻ പാടിയ പാട്ടിന് അനുബന്ധമായിട്ട് ഈ വെള്ളാഴികയുടെ ഒരു കൂമ്പാരം എൻ്റെ മനസ്സിൽ, യുദ്ധം കൊലപാതകങ്ങൾ ഇതേപ്പറ്റിയെല്ലാം ഒന്നും നമ്മൾ പറ്റിയില്ലെങ്കിലും സങ്കടം വരുന്ന അവസ്ഥ മനസ്സിടറുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം. അതാണ് ആരോടും പറയാനാണ് യുദ്ധം അത് രാജ്യങ്ങളുടെയോ അധികാരികളുടെ ആണെങ്കിലും നിരപരാധികൾ കൊല്ലുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എവിടുന്നേലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഓടി അഭയം പ്രാപിക്കുന്നത് വീട്ടിലാണ്. അവിടെ പോലും കഴിയാൻ വരാത്ത അവസ്ഥ വരുന്നോ, മനുഷ്യാവസ്ഥ അല്ലേന്ന് ഓർക്കുമ്പം സങ്കടപ്പെട്ടു പോകാറുണ്ട്. അത് ആരോടാണ് പറയുന്നത്, ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ യുദ്ധം ഒഴിവാകുക എന്ന് പറയുന്നത് യുക്തിവാദികൾ മാത്രമല്ല എമ്പിടി പേരും ആഗ്രഹിക്കുന്നത്, യുക്തിവാദികൾക്ക് അത് നിർബന്ധമാണെന്നുള്ളത് എനിക്കറിയാം. അതിൻ്റെ ഭാഗമായിരിക്കല്ലോ എനിക്ക് ഇത്ര കൂടുതൽ അതിനെപ്പറ്റി ഒരു മനസ്സുകൊണ്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അങ്ങനെയെല്ലാം കഴിഞ്ഞു ഇപ്പോഴും എപ്പോഴും
ആ മനസ്സും ആ ചിന്താഗതിയും തന്നെ. ഇപ്പൊ എത്ര വയസ്സായി? 89 വയസ്സായിട്ടും യുക്തിവാദി തന്നെ ഉറച്ചിരിക്കുന്നു അല്ലേ? ഇല്ല, ഇതുവരെ തുടങ്ങിയിട്ട് ഇന്നുവരെ അതിനകത്തൊരു പുറകോട്ട് പോക്ക് വന്നിട്ടില്ല. ശബരിമലയ്ക്ക് പോയത് പത്തിയെടുക്കാതെയാണ്, അച്ഛൻ്റെ ശവമടക്കം പിന്നെ കർമ്മങ്ങൾ കൂടാതെയാണ്. പലചരക്ക് കച്ചവടത്തിനും വിളക്കൊക്കെ കത്തിച്ച് വെച്ചെങ്കിലും എൻ്റെ ചുമതലയിൽപ്പെട്ട അന്ന് അച്ഛനും ഒക്കെ കൂടെ ആയിരുന്നു. എൻ്റെ ചുമതലയിൽപ്പെട്ട് റബ്ബർക്കട ഉദ്ഘാടനം ചെയ്തപ്പോൾ പോലും എന്നോടൊരാൾ ചോദിച്ചു. ഞാനെല്ലാ ആളുകളിലും വീടുകളിലൊക്കെ ചെന്ന് പറഞ്ഞു 10 മണിക്ക് കട ഉദ്ഘാടന സഹകരണം സഹകരിക്കണം വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴതിൽ എൻ്റെ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, രാഹുകാലത്ത് തുടങ്ങാവുന്ന. ഞാൻ പറഞ്ഞു, എനിക്ക് രാഹുകാലം അറിയത്തില്ലല്ലോ എന്നെ. അന്നേരം അയാൾ പറയുന്നു, ഞാൻ 9:30 കണ്ടാണ് അന്നേരം കൊണ്ടുവരാം എടുക്കാവുന്നത്. ഞാൻ ആകട്ടെ എന്ന് പറഞ്ഞു. അയാൾ ആ പറയുന്ന രാഹുകാലത്ത് കൊണ്ടുവന്നു, ഞാനത് തൂക്കിയെടുത്തു. പിന്നെ അയാളുടെ അച്ഛൻ കൊണ്ട് തന്നിട്ട് ഒരൊറ്റ പ്രാവശ്യം തന്ന കച്ചവടത്തിൽ അന്നത്തെ കാലത്ത് 200 രൂപ എനിക്ക് ലാഭം കിട്ടി. അപ്പം ഇതിൻ്റെ ഈ നോട്ടത്തിൻ്റെ അർത്ഥശൂന്യതയെ പറ്റി എനിക്ക് എപ്പോഴും ബലമാണ്. അതുപോലെ കച്ചവടം വർദ്ധിപ്പിക്കാൻ ഏതോ കൂടോത്ര വഴി ചെയ്യാമെന്ന് പറഞ്ഞൊരു മനുഷ്യനെ, അതിൽപ്പെട്ട് ചില മന്ത്രങ്ങളും ഒക്കെ അയാൾ പഠിച്ചു, കൂടോത്രം പഠിച്ചു. അതെനിക്ക് പറഞ്ഞുതരാം. അപ്പോഴിപ്പോൾ അത്രയും പറയാമോന്നറിയത്തില്ല. അപ്പോഴയാൾ പറഞ്ഞു, കച്ചവടവും വർദ്ധിച്ചു, നല്ല പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ അവസരം ഉണ്ടാക്കിത്തരാം, അത് ചെയ്യാൻ പറഞ്ഞു. ഞാനൊരു കാരണവശാലും അതിന് വഴിപ്പെട്ടില്ല. പിന്നീട് അതിനു മുൻപേ തന്നെയാണ് എൻ്റെ ഗുരു മേൽത്തെഴുത്ത് പഠിപ്പിച്ച ആശാനും അങ്ങേർക്ക് പഥ്യമുള്ളൊരു ജ്യോത്സ്യരും കൂടെ പറയുകയാണ്, കരുണാകരന് കൂടെ കൂടെ ജലദോഷവും വിഷമങ്ങളും ഒക്കെ വരുന്നത് കരുണാകരന് ബിസിനസ്സിലും ഒക്കെ കുറച്ചു ബെറ്റർ ആണെന്ന് തോന്നിയപ്പോൾ, നല്ലതായി പ്രവർത്തിക്കുന്നു തോന്നിയപ്പോൾ ആരോ കരുണാകരനൊരു എന്തോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കി പരിഹരിക്കണമെന്ന് പറഞ്ഞു. അവരോട് സ്നേഹം ലോഹ്യം കാരണം പറ്റുകയെന്നും പറഞ്ഞില്ല. അവർ പോയപ്പോഴേ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇതിനുള്ള ചത്താലും ഞാൻ അങ്ങനെയുള്ള ക്രിയയൊന്നും ചെയ്യലെന്ന്. അങ്ങനെയുള്ള ഒത്തിരി നിർബന്ധങ്ങൾ എടുത്തു. ഇപ്പോഴും ആരുമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അല്പമെങ്കിലും യുക്തിവാദം. അത് കരുണാചേട്ടനെ കുറിച്ച് അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. കരുണാചേട്ടന് ആരെ പരിചയപ്പെട്ടാലും അവരോട് യുക്തിവാദത്തെക്കുറിച്ചും യുക്തിവാദ സംഘത്തെക്കുറിച്ചും യുക്തിരേഖയെക്കുറിച്ചും സംസാരിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പറഞ്ഞ് ആരോടും പടങ്ങേണ്ടി വന്നിട്ടുണ്ടോ? പിണക്കം ആരുമായിട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റേതായ ആ രീതിയിൽ അത് പറഞ്ഞ് കേൾപ്പിക്കും, അവർ ചിരിച്ചു തള്ളും. പക്ഷേ അവരാരും അത് കേട്ട് മുൻപോട്ട് വരാറില്ലെങ്കിലും ആരുമായിട്ടും ഒരു മുഷുവിന് ഇടയായിട്ടില്ല. അങ്ങനെ ഇവിടെയുള്ള വാദ്യാന്മാരോട് വരെ ഞാൻ വകുപ്പെടുത്തി. എന്താണ് കരുണാചേട്ടൻ്റെ ഒരു ആഗ്രഹം, എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഇനി ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം അതിപ്പം നമ്മളുടെ പിടി കിട്ടുന്നതല്ല. എപ്പം മരിക്കുന്നതിന് തയ്യാറാണ്? ഇപ്പോഴേ കുറച്ചുകൂടെ മുമ്പേ പോലും മരിക്കുന്നതിന് തന്നെ ഈയിടെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ജീവിതം ഇനിയും മതിയെന്ന് തോന്നിക്കുന്നുണ്ട്. അങ്ങനെ എന്നോട് പുസ്തകം മേടിക്കുകയും മാസിക മേടിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ അറിയപ്പെടുന്ന ഡോക്ടറെ, പുന്നാവറമ്പൻ എന്നറിയപ്പെടുന്ന ഡോക്ടറാണ്. അങ്ങേരുമായിട്ടും അങ്ങേർക്ക് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പിന്നെ മാസികയല്ല നമ്മുടെ വലിയ പുസ്തകം യുക്തി ദർശനം വായിക്കാൻ കൊടുത്തു. അപ്പം ഞാൻ അതിൽ ചില ഭാഗത്തൊക്കെ വരയിട്ടിട്ടുണ്ട്. അങ്ങേരത് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കിത് വേണ്ട, എനിക്ക് അണ്ടർലൈൻ ചെയ്യാനായിട്ട് ഒരു പുതിയ പുസ്തകം മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങേര് രൂപ തന്നു, ഞാൻ പുതിയ പുസ്തകം മേടിച്ചു കൊടുത്തു. ഇപ്പോഴും ചെല്ലുമ്പോഴൊക്കെ എന്തെങ്കിലും ശകലം നേരം യുക്തിവാദം പറയാതെ ഇരിക്കുകയല്ല. അവിടെ ആളുകളിങ്ങനെ ഡോക്ടറെ കാണാൻ നിൽക്കുന്നവരുടെ ബാഹുല്യം കാരണം ഞാൻ പറയാൻ ഒതുങ്ങിയാലും ഡോക്ടർ എന്തെങ്കിലും ശകലം കയറി പറഞ്ഞു. നേരം പറയുന്നത് കേരളാരെ, എനിക്ക് വിശ്വാസിയാണെങ്കിലും ഈ മതങ്ങളുടെ കോപ്രായങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമായി തോന്നാറില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ ഒരു പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും മാസിക ഉള്ളിൽ വായിച്ചുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. എന്നും ചുരുക്കി പറഞ്ഞാൽ കൊണ്ട് മനസ്സിന് സന്തോഷം അവരെ മാത്രമേ ഇപ്പോഴും. പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെ ഇതില്ലെങ്കിലും ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഇപ്പോൾ ഈയിടെ പൂജ വെച്ചതിന് വരെ, ഇന്നലെ പൂജ വെച്ചതിന് വരെ ഞാൻ പറഞ്ഞു, അറിയപ്പെടുന്ന നേതാക്കന്മാരാരും ഈ പൂജ വെച്ചല്ല മിടുക്കരായ. എനിക്ക് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ തരപ്പടിക്കാരായ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ഈ പൂജയൊന്നും വെക്കുന്ന കാലത്ത് ഇല്ല, അവരുടെ കാലത്തില്ല. ഇപ്പം പുത്തനായിട്ട് ഇത് മുതലെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ ഞാൻ ഇന്നലെയും പറഞ്ഞു വെച്ചാൽ
ഇരിക്കുന്നത്. അങ്ങനെ അങ്ങനെ പിന്നെ ഇപ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നടക്കുന്നതായിരിക്കുമല്ലോ, ഈ ഒത്തിരി വിഷമങ്ങൾ ഇല്ലാതെ. എത്ര വിഷമം വന്നാലും ഞാൻ ഓർക്കും മറ്റുള്ളവരുടെ വിഷമം കണ്ട്, നമ്മുടെ മുരളിയെ പോലെയുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പം എൻ്റേതൊന്നും വിഷമമല്ലോ എന്ന് ഞാൻ ഓർക്കും. അങ്ങനെ വിഷമത്തെപ്പറ്റി എനിക്കൊരു ഭീതിയില്ലാതെ ഞാൻ നിൽക്കുന്നത്. ഇനി മറ്റുള്ളവരെ ഒരുപാട് വിഷമിപ്പിക്കാതിരിക്കുകയും ഞാൻ ഒരുപാട് കഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരാഗ്രഹം മാത്രമേ സാധിക്കാനുള്ളൂ. ബാക്കി ചെറുപ്പം സാധിച്ചു, ചെറുപ്പം മുതലേ ക്ലേശങ്ങൾ സാധിച്ചെങ്കിൽ ഇപ്പം സന്തുഷ്ടമാണ്.